പുതിയ സംസ്ഥാന സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള സിപിഐ നേതൃയോഗങ്ങൾ തുടങ്ങി താൽക്കാലിക സെക്രട്ടറിയായ ബിനോയ് വിശ്വത്തെ തെരഞ്ഞെടുത്ത രീതിയെ ചൊല്ലി പാർട്ടിയിൽ ഭിന്നത ഉടലെടുത്തതിനെ തുടർന്ന് ദേശീയ നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് യോഗം സെക്രട്ടറി സ്ഥാനത്തേക്ക് ബിനോയ് വിശ്വത്തിന് വെല്ലുവിളിയില്ലെങ്കിലും സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത രീതിക്കെതിരെ സംസ്ഥാന എക്സിക്യൂട്ടീവിലും കൌൺസിലിലും വിമർശനമുയരുമെന്നുറപ്പാണ് രാവിലെ പതിനൊന്ന് മണിക്ക് ആരംഭിച്ച സംസ്ഥാന എക്സിക്യൂട്ടീവിലാണ് പുതിയ സംസ്ഥാന സെക്രട്ടറി സംബന്ധിച്ച പ്രാഥമിക ചർച്ചയ്ക്ക് തുടക്കമായത് സെക്രട്ടറി തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച ദേശീയ നേതൃത്വ മാർഗ്ഗനിർദ്ദേശങ്ങൾ ജനറൽ സെക്രട്ടറി ഡി രാജ ഇന്നത്തെ എക്സിക്യൂട്ടീവിലും നാളത്തെ സംസ്ഥാന കൌൺസിലും നൽകും സംസ്ഥാന കൌൺസിലിനാണ് സെക്രട്ടറി തിരഞ്ഞെടുക്കാനുള്ള അധികാരം താൽക്കാലിക സെക്രട്ടറി തെരഞ്ഞെടുപ്പിനെ ചൊല്ലി പാർട്ടിയിൽ ഭിന്നത നിൽക്കുന്ന സാഹചര്യത്തിൽ ഡി രാജയെ കൂടാതെ ദേശീയ സെക്രട്ടറി കെ നാരായണ ദേശീയ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ആനി രാജ രാമകൃഷ്ണ പാണ്ഡെ എന്നിവരും ഇത്തവണത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ബിനോ വിഷയത്തിനെതിരെ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ മുതിർന്നു അഡ്വക്കേറ്റ് കെ പ്രകാശ് ബാബുവിന്മേൽ കനത്ത സമ്മർദ്ദമുണ്ട് എന്നാൽ പാർട്ടി ഐക്യം തകർക്കുന്ന ഒന്നിനുമില്ലെന്നാണ് പ്രകാശ് ബാബു നിലപാട് ഈ സാഹചര്യത്തിൽ മറ്റു പേരുകൾ ഉയർന്നുവരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല പുതിയ പേരുകൾ വന്നാലും ഇല്ലെങ്കിലും ബിനോവിശ തന്നെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് തുടരാനാണ് സാധ്യത എന്നാൽ കാനത്തിന്റെ സംസ്കാര ചടങ്ങ് പൂർത്തിയാകും മുമ്പേ അദ്ദേഹത്തിന്റെ അവധിയ വെഷയിലെ നിർദ്ദേശം മറുപടിച്ച് വിനോവിശത്തെ തിരക്കിട്ട് താൽക്കാലിക സെക്രട്ടറി സെക്രട്ടറിയാക്കിയെതിരെ വിമർശനം ഉറപ്പാണ് കമ്മ്യൂണിസ്റ്റ് സംഘടന രീതിക്ക് നിരക്കാത്താണിതെന്ന് പല നേതാക്കൾക്കും അഭിപ്രായമുണ്ട് റിപ്പോർട്ടർ തിരുവനന്തപുരം